നമസ്കാരം. പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന്റെ വളരെ നാളത്തെ കഷ്ടപ്പാടിന്റെ ഒക്കെ ഒരു എൻഡ് ആണ് നാളെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലക്കാര്. ട്രിവാൻഡ്രം ജില്ലയിലെ എൽ ഡി സി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആദ്യമേ തന്നെ പി എസ് സി എക്സാം ഗൈഡിന്റെ വിജയാശംസകൾ തരികയാണ്. ഇനി നിങ്ങളുടെ പലരും ആദ്യമായിട്ട് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ സ്റ്റുഡൻസിൻ്റെ കേട്ടതിൻ്റെ പല എക്സ്പീരിയൻസും കൊണ്ടിട്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കണം. അതുകൊണ്ടിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, പ്രത്യേകിച്ച് ബിഗിനേഴ്സ്. ഓക്കെ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഹോൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, നാളെ കൊണ്ടുപോകാനുള്ള പേന, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ്, പെൻസിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത്രയും നിങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ തന്നെ എടുത്ത് സേഫായിട്ട് വെക്കുക, നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഫസ്റ്റ് തിങ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നാളെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ എത്തുന്നത്, നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ എപ്പോഴും ഒരു മണിക്കൂർ മുൻപ് നമ്മൾ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ നിന്നും പുറപ്പെടുക. ഓക്കെ, കാരണം നമുക്ക് പറയാൻ പറ്റില്ല വഴിയിൽ ഒരു ബ്ലോക്കോ വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എങ്ങനെ പോയാലും എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ കയറേണ്ട സമയത്തിന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ അവിടെ എത്തണം. അത് കണക്കാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കണം. അവിടെ ചെന്നിട്ട് നമുക്ക് സമയമുണ്ട്, നമുക്ക് ഒരു 1 hour കൂളായിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ കയറത്തക്ക രീതിയിൽ, എന്താണെങ്കിലും നിങ്ങളുടെ എത്ര അടുത്താന്ന് പറഞ്ഞാൽ ഒരു 1 hour മുമ്പ് എത്തത്തക്ക രീതിയിൽ നിങ്ങൾ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയാനുള്ളത്, എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ കയറി ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് തരുമ്പോൾ വളരെ കൂളായിട്ട് നിങ്ങൾ ഒ എം ആർ ഷീറ്റ് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഒ എം ആറിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് തിരക്ക് പിടിച്ച ഒന്നും ചെയ്യണ്ട, സാവകാശം ചെയ്താൽ മതി. രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു 1, 2 എന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. നമ്മൾ 1 ആണ് നമ്മൾ കൊടുക്കാൻ വന്നത്, തിരക്ക് പിടിച്ച് നമ്മൾ 0 or 2 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പൊ നമ്മൾ 2 ആണ് മാർക്ക് ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ 2 നേരെയുള്ള ആ ഒരു റൗണ്ട് നമ്മൾ ആദ്യമേ തന്നെ ചാടിക്കറി ഇങ്ങനെ നിങ്ങൾ ബബിൾ ചെയ്യാതെ ആ ഔട്ടർ ഒന്ന് ബബിൾ ചെയ്യാം. ഔട്ടർ ബബിൾ ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം ഇത് തന്നെ അല്ലേ. ഉറപ്പിച്ചതിന് ശേഷം മാത്രം അകത്ത് നിങ്ങളത് ഡാർക്ക് ചെയ്യുക. കാരണം ഔട്ടറിൽ നമ്മൾ ഇങ്ങനെ ബബിൾ ചെയ്തെന്ന് പറഞ്ഞാലും അത് റീഡ് ചെയ്യത്തില്ല, പക്ഷെ നമ്മൾ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ചെയ്യും. അപ്പൊ തെറ്റായിട്ടെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒ എം ആർ മാറ്റി തരികയില്ല. അതുകൊണ്ട് ആദ്യമേ നമ്മളൊന്ന് ഔട്ടർ ഒന്ന് ബബിൾ ചെയ്ത് വെക്കുക, ഒന്ന് കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഒരു ടീച്ചർ ചെക്ക് ചെയ്ത പോലെ നിങ്ങൾ തന്നെ, വേറൊരാൾ ചെക്ക് ചെയ്യുന്ന പോലെ ഈ കുട്ടി കൊടുത്തിരിക്കുന്നത് ഈ നമ്പർ തന്നെയാണോ നിങ്ങൾ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എവിടെയാണോ ആ ഡാർക്ക് ചെയ്തത് ഔട്ടർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ അകത്ത് അത് ബബിൾ ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുക. ഓക്കെ, ആൻസർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ABCD നല്ല ഓപ്ഷനുണ്ട്. സി കൊടുക്കാൻ വേണ്ടി വന്നു മാറി ബിയിൽ കൊടുത്തു എന്ന് വരണ്ട, നിങ്ങൾക്ക് ഒരു സമാധാനമായിട്ട് നോക്കി ഉറപ്പിച്ച് ഒന്ന് ഡാർക്ക് ചെയ്ത് നോക്കിയിട്ട് ഉറപ്പല്ലേ എന്ന് നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് കറുപ്പിക്കുക. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യം, അപ്പൊ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ നേരത്തെ എത്തി, നമ്മൾ ഹോൾ ടിക്കറ്റ് അടിക്കാരൊക്കെ നേരത്തെ എടുത്തു വെച്ചു, നമ്മൾ സമാധാനമായിട്ട് ഹോളിന്റെ അകത്ത് കയറി, നമുക്ക് ഒ എം ആർ ഷീറ്റ് കിട്ടി, സമാധാനമായിട്ട് നമ്മൾ അതെല്ലാം രജിസ്റ്റർ നമ്പറൊക്കെ എഴുതി എല്ലാം സെറ്റാക്കി വെച്ചു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറെ അടുത്ത് ചോദിക്കുക, ചോദിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എല്ലാവരും അവനവനെ കഴിയുന്ന രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒക്കെ ആയിരിക്കാൻ വന്നിട്ടുണ്ടാവുക. ആയിക്കോട്ടെ, എങ്ങനെ എത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും ആ എക്സാമിനേഷൻ ഹാളിന്റെ അകത്തുള്ള ആ ഒരു ടൈം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതാണ് നമ്മളുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് നിങ്ങൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസ് ഞാൻ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അറിയാമായിരിക്കും അല്ലെങ്കിൽ അറിയാൻ പാടില്ലായിരിക്കും. ചിലവരുടെ എക്സ്പീരിയൻസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി അറിയില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് അറിയില്ല, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും അതും ടഫാണ്. ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ ഇങ്ങനെ എന്ത് വന്നുകൊണ്ടിരിക്കും, ഒരു നെഗറ്റിവിറ്റി വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ അവരോട് പറയാൻ പോണത്, നിങ്ങൾക്ക് ഒന്ന് അറിയില്ലെങ്കിലും, രണ്ട് അറിയില്ലെങ്കിലും, മൂന്ന് അറിയില്ലെങ്കിലും, 10 അറിയില്ലെങ്കിലും, 20 വരെ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള 80 മാർക്ക് നമ്മുടെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓരോ ക്വസ്റ്റ്യനോട്ട് കടന്നു വരാൻ പറ്റുള്ളൂ. കാരണം ആരെയും നമ്മളെ ഇമോഷണലി അറ്റാക്ക് ചെയ്യാൻ നമ്മൾ എക്സാം ഹാളിൽ അനുവദിക്കരുത്. ബിക്കോസ് ഒരു ചോദ്യം നമ്മൾ ഇമോഷണലി അറ്റാക്ക് ചെയ്താൽ ബാക്കി ചോദ്യങ്ങളെയൊക്കെ ഇത് അഫക്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ഫീൽ, ആ ഒരു ഇമോഷൻ നമ്മളെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്താൽ അത് ബാധിക്കാൻ പോകുന്നത് ബാക്കി
എത്രയാണ്? ബാക്കി 90 മാർക്കിനെ ആയിരിക്കും എഫക്ട് ചെയ്യാൻ പോയത്. അതുകൊണ്ട് ഓരോ ചോദ്യവും നമ്മൾക്ക് അറിയില്ലാത്ത ചോദ്യങ്ങളായിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ട് അയ്യോ ഞാൻ പഠിച്ചതാണ് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല ഞാൻ മറന്നുപോയി, ഇങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനാകും, അയ്യോ എനിക്ക് നന്നായിട്ട് അറിയാം നാളെ തുമ്പത്തുണ്ട് എനിക്ക് കിട്ടുന്നില്ല, ഈ ഒരു അവസ്ഥയൊക്കെ വരും. എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിചാരിക്കണം നമ്മൾ എന്ത് വന്നാലും നമ്മൾ കൂളായിട്ടിരിക്കണം. ഒരു ചെസ്സ് കളിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു മിണ്ടാതെ ഇരിക്കുന്നത് രണ്ട് സൈഡിലും അല്ലെ, പല സൊല്യൂഷൻ ഉണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. ഫൈനലി നമ്മൾ അവിടെ വരെ എത്താനായിട്ടെന്ന് വിചാരിച്ച് എത്ര ബുദ്ധിമുട്ട് നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിച്ചാലും കൂളായിട്ട് കാമായിട്ട് സോക്കിന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യത്തിലായിട്ട് വരിക, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇമോഷണൽ അറ്റാക്ക് വരാതെ നമ്മൾ നോക്കണം. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ മാത്സ് ചിലർക്ക് ആദ്യമായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവാം. അപ്പൊ മാത്സ് ആണ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും, അപ്പൊ ആദ്യം നോക്കി ആദ്യത്തെ ചോദ്യം കിട്ടുന്നു, അടുത്തത് ഈസി ആയിട്ട് കിട്ടുന്നു, മൂന്നാമത്തെ വരുമ്പോൾ കുറച്ച് ചെയ്യാനുണ്ട്, കുറച്ച് അധികം ചെയ്താലേ കിട്ടുള്ളൂ. ഇതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല, വീണ്ടും ചെയ്യുന്നു വീണ്ടും ചെയ്യുന്നു, എനിക്ക് ഉത്തരം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നും, ബിക്കോസ് നമുക്ക് അറിയാം ഇത് ചെയ്യാനറിയാം, പക്ഷെ എന്ത് വന്നിട്ട് ഓപ്ഷനിൽ ആൻസർ കിട്ടുന്നില്ല, വീണ്ടും ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര അറിയാന്ന് പറഞ്ഞാലും നിങ്ങൾ മനസ്സിൽ ചെറുതിന്റെ മാത്സ് ആണ് അല്ലെ, മാത്സ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയില്ല സമയം പോകുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം, പിന്നെ ഒന്ന് ചെയ്യാം. കാരണം ചിലപ്പോൾ ആ ചോദ്യം തെറ്റാകാം, നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, തെറ്റായ ചോദ്യത്തിന് മേലെയായിരിക്കും. അതുകൊണ്ട് കുറെ സമയം ഒരു ചോദ്യത്തിനും സ്പെൻഡ് ചെയ്യരുത്, പ്രത്യേകിച്ച് മാത്സ് ആദ്യമാണെന്നുണ്ടെങ്കിൽ വേഗം 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 ചെയ്ത് കിട്ടുന്നത് മാത്രം ചെയ്തിട്ട് ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 1 to 100 വരെയുള്ള ചോദ്യങ്ങളിലൂടെ നിങ്ങൾ ഒരൊറ്റ തവണ കടന്നു പോവുക. എങ്ങനെ കടന്നു പോകണം? ഒന്നാമത്തെ വായിച്ചു, ഉത്തരം അറിയാമോ? അറിയാമെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ബബിൾ ചെയ്യാം. അറിയില്ല, നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ, ഒരു രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടോ, ഇത് രണ്ടും തെറ്റാണ്, ഇതിൽ ഏതോ ഒന്നാണ് ശരി, അങ്ങനെ ഒരു 50-50% ചാൻസ് പോലും ഇല്ല, നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിനോട് നോക്കാൻ പോകരുത്. ആ ചോദ്യം നമ്മൾ ഇനി ചെയ്യുന്നില്ല, നമ്മൾ ആ ചോദ്യത്തിലേക്ക് വരുന്നില്ല, അവിടെ വെച്ച് ഡിസൈഡ് ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം വായിച്ചു, അറിയില്ലേ, നമ്മളത് വിട്ടിയേക്ക, ചെയ്യുന്നില്ല. മൂന്നാമത്തത് നമ്മൾ ചെയ്തു, ആൻസർ കിട്ടി, അപ്പൊ തന്നെ മാർക്ക് ചെയ്യുന്നു. നാലാമത്തെ നമുക്ക് ആൻസർ കിട്ടി, അപ്പൊ തന്നെ മാർക്ക് ചെയ്യുന്നു. അഞ്ചാമത് നമുക്ക് ആൻസർ കിട്ടിയോന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യാനുണ്ട്, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം, പിന്നെ ആലോചിക്കാൻ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, നല്ലൊരു ഒരു ഒരു സ്റ്റാർ ഇട്ടോ എന്തെങ്കിലും ഒരു ബോക്സ് ഇട്ടോ വെക്കുക, ഇതെന്താണ് ഞാൻ പിന്നെ ചെയ്യും, ഇപ്പൊ എനിക്ക് സമയമില്ല. അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് 4, 5, 6 അങ്ങനെ 100 വരെ പോകുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത് എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ പെറുക്കി പോവില്ലേ, ഈ നമ്മളൊരു മത്സരത്തിന് പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം എത്തണവരായിരിക്കും വിജയിക്കുക. അപ്പൊ നമ്മൾ വേഗം പോണ വഴിക്ക് നമുക്കുള്ള സ്റ്റോൺസ്, നമുക്കുള്ള ആ ഒരു ജെം സ്റ്റോൺസ് അല്ലെ, നമ്മുടെ വജ്രക്കല്ലുകളാണ്, നമ്മളിങ്ങനെ പെറുക്കി കിട്ടുന്ന എല്ലാം നമ്മൾ പെട്ടിലിട്ടിട്ട് പോകുന്നു പറഞ്ഞു പോകണം. നമുക്ക് ആൻസർ കിട്ടുന്ന മാർക്ക് ചെയ്ത് ഒറ്റ പോക്ക് പോകണം. പിന്നെ നമ്മൾ ആ വഴി കൂടെ വീണ്ടും നടക്കുകയാണ്. എന്തിനാണ്? നമുക്ക് അവിടെ ഒരു ക്ലൂ ഉണ്ട്, അതിന്റെ ചുറ്റിപ്പറ്റി ഒന്ന് തെരഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് പോണത്, പോണ വഴിക്ക്. ഓക്കെ, ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വന്നൊന്ന് തെരഞ്ഞു നോക്കുക. രണ്ടാമത്തെ ഐട്രേഷനിൽ ആദ്യം ഒന്ന് 100 ശേഷം തെരഞ്ഞു നോക്കി അവിടെ നമുക്ക് ഏകദേശം നമുക്ക് ഷുവറാന്നുള്ളത് വീണ്ടും രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. ഇനി നിങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു, ബെല്ലടിച്ചിട്ടുള്ള സമയം ഇനി ഉണ്ട്. സമയം ഉള്ളത് കൊണ്ട് ഞാൻ ആദ്യം എനിക്ക് ഒട്ടും അറിയാത്ത പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് കൊടുത്താലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. നമുക്കൊന്ന് ഗസ് ചെയ്താലോ നമുക്ക് തോന്നും, കൊടുക്കരുത്. അറിയില്ലെന്ന് വെച്ചാൽ കൊടുക്കണ്ട, നെഗറ്റീവ് ഒഴിവാക്കാൻ നമുക്ക് നെഗറ്റീവ് വേണ്ട, അത് നമ്മൾ ഗസ് ചെയ്താൽ നമുക്ക് ചാൻസ് വളരെ കുറവാണ്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ ABCD B യും തെറ്റാന്ന് ഉറപ്പാണ്, A യും C യും ശരിയാണ്. ഒരു 50% ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ കൊടുക്കുക, ഗസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. കുറേ കൊടുക്കാനല്ല, നിങ്ങൾക്ക് കുറച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഗസ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ എത്ര എണ്ണം ശരിയെഴുതിയിട്ടുണ്ടെന്നൊക്കെ എണ്ണി നോക്കുക. എന്നിട്ട് നമുക്ക് സാമാന്യ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഒരു കുറച്ച് നമ്പേഴ്സ് നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ 50-50 മാത്രം പോയിട്ട് ആ ഒരു ഗസ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ചോദ്യത്തിന് നിങ്ങൾ ചുമ്മാ സമയം കളയുകയോ ചെയ്യരുത്, മാർക്ക് ചെയ്യുകയും ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ സേഫ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി മാത്സിന്റെ സീരീസ് ഉണ്ടല്ലോ, ശ്രേണി വരുന്ന ചോദ്യങ്ങൾ, ഇപ്പൊ 1, 3, 4, 6 അങ്ങനെയൊക്കെ ശ്രേണി വരികയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചൊന്നും നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കുക, അതിന് പിന്നിൽ കുറേ നേരം ഇരിക്കരുത്. അതുപോലെ ഇപ്പൊ സിറ്റിംഗ് അറേഞ്ച് വലിയ ആൾ ലെഫ്റ്റിലിരുന്നു, റൈറ്റിലിരുന്നു, അവർ സർക്കിളിലിരുന്നു, അവരവർ ഇങ്ങനെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ ചോദ്യമൊക്കെയാണെങ്കിൽ അത് ആദ്യത്തെ 1-2 മിനിറ്റ് എടുത്ത് നമ്മൾ ചെയ്ത് നോക്കുക. എന്നിട്ട് കോംപ്ലിക്കേറ്റഡ് തോന്നുകയാണെങ്കിൽ അത് വിട്ടേക്കുക. കാരണം നമ്മൾ ആ കോംപ്ലിക്കേഷൻ സോൾവ് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ചോദ്യത്തിന് വേണ്ടി, ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സമയം അതൊന്നും നഷ്ടപ്പെടുന്ന വേറെ 5 മാർക്ക് ആയിരിക്കും. സോ അങ്ങനെ ചെയ്യരുത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പൊ മെയിൻലി ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. എന്നിട്ട് നിങ്ങൾ എക്സാം ഹോളിൽ പറയാം, അതായത് അവിടെ ചിലപ്പോൾ നന്നായി പഠിച്ച കുട്ടിയായിരിക്കാം, പക്ഷെ ആ കുട്ടി ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് കൊടുത്തിട്ടോ ചിലപ്പോൾ മാർക്ക് കളഞ്ഞിരിക്കാം. അതേസമയം നമ്മൾ അത്രയും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്നിരിക്കാം. അപ്പൊ നന്നായി പഠിച്ചവരും നല്ലതാണ്, നന്നായിട്ട് പഠിക്കാൻ പറ്റാത്തവരും ഒരു ആവറേജ് പെർഫോം ചെയ്യാൻ ആയിട്ടാണ് നിങ്ങൾക്ക് പറ്റുന്നുള്ളതെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അവിടെ നിങ്ങളുടെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ കൊടുക്കുക. നമ്മൾ എല്ലാവരും യുദ്ധഭൂമിയിലോട്ട് ഇറങ്ങുക, അപ്പൊ നല്ല നീറ്റായിട്ട് ആ ഒരു പ്ലേ ചെയ്തിട്ട് പോരുക എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂൾ ആൻഡ് കാം ആയിട്ട് പോവുക. ഒരിക്കലും ടെൻഷൻ അടിച്ച് പോകരുത്. ഇനി നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുക, നിങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, യെസ് ടുമോറോ ഇസ് മൈ ഡേ, ടുഡേ ഇസ് മൈ ഡേ, ഐ വിൽ. വേറെ ആർക്കും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കേ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ടെൻഷൻ വരാം, സ്ട്രെസ് വരാം, എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻഡ് ഓഫ് സംതിങ്, എൻഡ് ഓഫ് ദ ലൈഫ് ഒന്നുമല്ലല്ലോ. നമ്മള് നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസർവിങ് ആണെങ്കിൽ നമുക്കത് കിട്ടും. ഓക്കെ, ഇനി ഇതല്ല, ഇത് നമുക്ക് ടഫാണ്, നമുക്ക് അടുത്ത ഓപ്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഒരു ലൈഫിന്റെ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയം കൂളായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, നിങ്ങൾ കോൺഫിഡൻറ് ആയിട്ടിരിക്കുക, നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ ബെസ്റ്റ് ചെയ്യും, എനിക്കത് പറ്റും, ആത്മവിശ്വാസം എനിക്കുണ്ട് എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാണ്ട് സമാധാനമായിട്ട് പോവുക. ടെൻഷൻ അടിച്ച് എഴുതിയിട്ടുള്ള എക്സാംസിനേക്കാളും എപ്പോഴും കൂളായിട്ട് പോയി എഴുതുന്ന എക്സാംസ് ആണ് നന്നായിട്ട് ചെയ്യാൻ പറ്റാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മൊമെന്റിൽ എക്സാം ഹോൾ കയറുകയും തൊട്ട് മുന്നേ ആലോചിക്കുക, ഈ മനുഷ്യാവശ്യ കമ്മീഷനിൽ എത്ര പേര്, വനിത കമ്മീഷനിൽ എത്ര പേര്, ഇത് മൂന്നാണോ അഞ്ചാണോ എത്തണെങ്കിലൊക്കെ ആലോചിച്ചു, കിട്ടുന്നില്ല, ബുക്ക് എടുത്ത് നോക്കുന്നു, അപ്പോഴേക്കും ബെല്ലടിക്കുന്നു, നമുക്ക് നോക്കാൻ പറ്റില്ല, അവിടെ അടിച്ചിട്ട് കയറി പോകുന്നു. അപ്പൊ നമ്മുടെ മൈൻഡ് മുഴുവൻ എന്തായിരിക്കും, അയ്യോ അത് ഞാൻ നോക്കിയില്ല, അത് അഞ്ചാണോ മൂന്നാണോ, സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയാണോ, മറ്റേ സ്പീക്കർ ഉണ്ടോ, പ്രതിപക്ഷ നേതാവ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് പോകുമ്പോഴേക്കും എന്ത് പറ്റും, നമുക്ക് ഇതിങ്ങനെ ഉള്ളിൽ കിടന്ന് ടെൻഷൻ കൂട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ടെൻഷൻ ഒന്നും നിങ്ങൾ വരും, ആ ചോദ്യം വരില്ല, എനിക്കറിയാത്ത ആ ചോദ്യത്തിൽ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കുക. ഓക്കെ, ഇനി വേറൊരു കാര്യം നമ്മൾ സമാധാനിക്കുക, എല്ലാ ചോദ്യത്തിനും ഉത്തരം ആൻസിട്ടില്ല, മീൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, ചോദ്യമുണ്ട് ഉത്തരവുണ്ട്, നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ പഠിച്ച കാര്യങ്ങൾ ഈ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക. പിന്നെ എലിമിനേഷൻ മെത്തേഡ്, സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾ മനസ്സിൽ പറയും, ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്കുള്ള ക്ലൂ ദൈവം ഒളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാല് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വായിക്കുക, മൂന്നാമത്തെ തെറ്റാന്ന് എനിക്ക് ഉറപ്പാണെങ്കിൽ ആ മൂന്നുള്ള ഓപ്ഷനെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ആൻസറായിട്ട് വരുന്ന മറ്റേ ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് മേ ബി നമ്മുടെ ബ്ലെസ്സിങ്ങിനായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ നാല് സ്റ്റേറ്റ്മെന്റിൽ മൂന്നും അറിയില്ലെങ്കിലും ഒരെണ്ണം വെച്ച് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റും. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ യെസ് ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ, ഞാനത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും ക്ലൂ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലൂ ഉണ്ടെന്ന് കൂടെ ഒന്ന് നോക്കണം. നോക്കി ആ ഒരു ഐഡിയ വെഗ്നേഷൻ മെത്തേഡൊക്കെ നിങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇനി സമാധാനമായിട്ട് ഓർത്തെടുക്കുക. ഇനി നിങ്ങൾ ആലോചിക്കുക, എനിക്ക് എവിടേക്കാണെന്ന് കൺഫ്യൂഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇത് വരുമോ, നിങ്ങൾക്ക് തന്നെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതെനിക്ക് അറിയാമോ, ഇത് ഒന്നോട് നോക്കിക്കാം, അങ്ങനെയുള്ള ഒന്നോട് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രം ഇനി ഒന്നോട് നോക്കി ഉറപ്പിക്കുക. പുതുതായിട്ട് കൂടുതലൊന്നും പഠിക്കാനൊന്നും നിൽക്കണ്ട, പല PDFs കാണും, പല യൂട്യൂബ് വീഡിയോസ് കാണും, ആ ചോദ്യം പഠിച്ചോ ഈ ചോദ്യം പഠിച്ചോ അങ്ങനെയൊക്കെ കാണും, ഇനി അതൊന്നും വാരി വെച്ച് നോക്കണ്ട. നമ്മൾ പഠിച്ചതിൻ്റെ അടുത്ത് നമുക്ക് തോന്നുകയാണ് എനിക്ക് ആ അപ്പോയിൻമെന്റ്സ് ഒന്നോട് നോക്കാം, നമ്മുടെ അപ്പോയിൻമെന്റ്സ് മാത്രം ഒന്നോട് സമാധാനമായിട്ട് നോക്കാം. ഓക്കെ, എനിക്ക് ലോക്പാൽ ഒന്ന് ഒന്നോട് നോക്കിയക്കൊള്ളാം, കണ്ട് നിങ്ങൾ ഒന്നോട് ഒന്ന് നോക്കുക, അല്ലെങ്കിൽ എനിക്ക് മനുഷ്യവേഷ കമ്മീഷനിൽ എത്ര പേരുണ്ട്, വിവരാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട് എന്ന് കമ്പയർ ചെയ്ത് നോക്കണം. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നുണ്ടോ, സമാധാനമായിട്ടൊരു പേപ്പർ എത്ര, വിവരാവകാശ കമ്മീഷൻ ഇത്ര പേര്, മനുഷ്യവേഷ കമ്മീഷൻ ഇത്ര പേര്, എഴുതി വയ്ക്കുക. ഓക്കെ, എഴുതി വെച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കി, അതൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ട് കാമായിട്ട് കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനേഷന് വേണ്ടി പോകുക. നിങ്ങളുടെ ബെസ്റ്റ് പെർഫോം ചെയ്യുക, ഏറ്റവും നന്നായിട്ടുള്ളത് നിങ്ങൾ കൊടുക്കുക, ബാക്കി വരട്ടെ, വരുമ്പോൾ കാണാം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരെയാണ്. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് PSC എക്സാം ഗൈഡ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അപ്പൊ എല്ലാവർക്കും മനസ്സ് അഗെയിൻ ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയി തോന്നിയാൽ പ്ലീസ് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം. നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ലൈക്സ് ഷെയർസ് ഒക്കെ തരിക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.